അപ്രതീക്ഷിത മഴയിലാണ് ഇന്നത്തെ ഗുരുവായൂർ ദർശനം. പെട്ടെന്നാണ് മഴ വന്നത്. ഒരു വിധത്തിലുള്ള അലർട്ടുകളും ഇത്തവണ ഉണ്ടായില്ല. ഓറഞ്ച് അലർട്ടും ഉണ്ടായില്ല, യെല്ലോ അലർട്ടും ഉണ്ടായില്ല. പക്ഷേ നല്ല മഴയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് നല്ല മഴ. ഇന്ന് രാവിലെയും മഴയാണ്. മഴയിൽ ഇതാ ഗുരുവായൂരപ്പൻ്റെ ദർശനമാണ്. പന്തിരിട്ടി പൂജ കഴിഞ്ഞ സമയത്ത് 11:30 ഗുരുവായൂർ ക്ഷേത്രം നട തുറന്ന സമയത്ത്, ഇന്ന് ഉദയാസ്തമന പൂജയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. മഴയാണെങ്കിലും കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പുറത്തും കുറച്ച് തിരക്കുണ്ട്. ഉദയാസ്തമന പൂജ ആയതുകൊണ്ട് നേരിട്ടകത്ത് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു തിരക്കാണ് പൊതുവിൽ കാണുന്നത്. ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് തൊഴാനുള്ള ആളുകളാണ്. നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട്. നട തുറന്ന ക്യൂ കോംപ്ലക്സിലെ ആളുകൾ കാത്തു നിൽക്കുന്നു. നട തുറന്ന ഉടനെ ഇതാ വിവാഹ മണ്ഡപത്തിൽ, കല്യാണ മണ്ഡപത്തിൽ കല്യാണം നടക്കുന്നു. കുറച്ച് കല്യാണം ഉണ്ടായിരുന്നു. 37 വിവാഹങ്ങൾ ഇന്ന് ക്ഷേത്രത്തിൽ ചീട്ടായിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ വിവാഹങ്ങളൊക്കെ, ഒട്ടുമൊക്കെ വിവാഹങ്ങളും കഴിഞ്ഞു. ഇത് ഏതാണ്ട് അവസാനഘട്ട കല്യാണങ്ങളിൽ പെട്ടതാണിത്. കല്യാണം കൂടാനായിട്ടുള്ള കുറച്ചാളുകൾ കഴിക്കാൻ നടക്കലുണ്ട്. അതുകൂടാതെ ദർശനത്തിനെത്തിയവരിലും കുറച്ചുപേരൊക്കെ ഉണ്ട്. ചെറിയൊരു തിരക്ക് കഴിക്കാൻ നടക്കലുണ്ട്. അവിടെ മഴയായതുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഒരു മഴ ആസ്വദിച്ച് ഗുരുവായൂരപ്പനെ തൊഴാനെത്തുകയാണ്. മഴ ഇന്ന് അപ്രതീക്ഷിതമായിട്ട്, ഇന്നലെ മുതൽ മഴ തുടങ്ങിയത് ഒരു കണക്കിന് നന്നായി. കാരണം ആഘോഷങ്ങളല്ലായിരുന്നോ? ഇല്ലെന്നറിയായിട്ടും അഷ്ടമിരോഹിണിയായിട്ടും തൃപ്പുത്തിരിയായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല തിരക്കായിരുന്നല്ലോ ഗുരുവായൂരിൽ. ഈ തിരക്കുള്ള സമയത്താണ് മഴ പെയ്തെങ്കിലത്തെ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കൂ. ആളുകൾ കഷ്ടപ്പെട്ടു പോകും. കാരണം അഷ്ടമിരോഹിണിക്കൊക്കെ അത്ര അധികം തിരക്കല്ലായിരുന്നു, അത്ര തിരക്കായിരുന്നു. ആ തിരക്കിനിടയിൽ ഒരു മഴ ചാറിയാൽ തന്നെ ആളുകൾ ബുദ്ധിമുട്ടിലാവുമായിരുന്നു. ഏതായാലും അന്നൊന്നും ഉണ്ടായില്ല ഭാഗ്യത്തിന്. കിഴക്കേ നടപ്പുരയിൽ നിന്നിട്ട് ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് ഗുരുവായൂരപ്പനെ തൊഴുന്ന ഭക്തരെ കാണാം നമുക്ക്. പുറത്തുനിന്ന് കുറച്ച് ആളുകൾ തെക്കേ നടക്കി നിന്ന് വരുന്നുണ്ട്. തെക്ക് ഭാഗത്തെ ക്യൂ ആണ് നമ്മൾ കാണുന്നത്. മഴ പെയ്യുന്നു. മഴയിൽ ആളുകൾ ഗുരുവായൂരിലെ ഈ നടപ്പുരകളെ അഭയം പ്രാപിച്ച് നടപ്പുരകളിലിങ്ങനെ കൂടുകയാണ്. ഇനിയിപ്പോൾ ഉച്ചപൂജ നട തുറക്കുന്നത് വരെ ഈ തിരക്ക് കുറച്ചുണ്ടാവും. കാരണം ഉച്ചപൂജ നട തുറന്നാലാണ്, 12 കഴിഞ്ഞാൽ കുറച്ച് ആളുകളെ വിടും. പക്ഷേ ഉച്ചപൂജ നട തുറന്നാലേ പൂർണ്ണമായിട്ട് ഈ ക്യൂ അവസാനിക്കുകയുള്ളൂ. പെട്ടെന്ന് ഇതാ മഴ നിന്നു. ഇപ്പോഴത്തെ മഴ എങ്ങനെയാണ്? പെട്ടെന്ന് വരണു, നല്ല ശക്തിയിൽ പെയ്യണു, മഴ തോരണു. അങ്ങനെയാണ് കാണുന്നത്. അഷ്ടമിരോഹിണിക്ക് കെട്ടിയ ഷെഡുകളും സംഗതികളും ഒക്കെ ഇവിടെ കാണാം. തെക്കേ നടയാണിത്. പടിഞ്ഞാറേ ഭാഗത്തേക്കുള്ള വഴിയാണ്. നമുക്കുണ്ട് മഴ നനഞ്ഞു നിൽക്കുന്ന ഗോപുരം, മഴ നനഞ്ഞു നിൽക്കുന്ന കൂത്തമ്പലം, ദർശനത്തിനായി പോകുന്ന ഭക്തർ എല്ലാവരും ഇവിടെ കാണാം. അഷ്ടമിരോഹിണിയുടെ ഇല്യൂമിനേഷൻ്റെ സാധനങ്ങൾ മുഴുവൻ അഴിച്ചു മാറ്റിയിട്ടില്ല. പടിഞ്ഞാറേ നടയിലേക്ക് പോകുന്ന തെക്കേ നടയാണത്. കൂവളം പുഷ്പിച്ചു വരണേയുള്ളൂ. കൂവളം പിടിച്ചു വരണേയുള്ളൂ. അതാ മഴ പെയ്യുന്നുണ്ട് വീണ്ടും. കൂത്തമ്പലാണ് കാണുന്നത്. ഗുരുവായൂരപ്പൻ്റെ കൊടിമരം കാണാം. കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണാർപ്പണം.